ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ മക്കളെല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇപ്പൊ നമ്മളെ രാവിലകത്തെ ചായ കുടീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കുള്ള ചോറിനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊതാ നമ്മൾ പുറത്ത് അടുക്കളയെ കണ്ട് ഇറങ്ങിയിട്ട് ഇവിടെ അടുപ്പത്ത് ഇതാ വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്നുകൊണ്ട് കത്തിച്ചെടുക്കുകയാണ് അപ്പോൾ ഏകദേശം വെള്ളം തിളക്കാനാവുമ്പോഴാണ് ആരെയൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടാണ് പിന്നെ അകത്ത് കണ്ട് പോകുള്ളൂ അത് വേറെ കത്തിച്ചും ഇങ്ങോട്ടും ഇങ്ങോട്ടങ്ങനെ നിൽക്കൽ തന്നെയാണ് പരിപാടി കാരണം നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അകത്ത് പോയി എന്തെങ്കിലും പണിയെടുക്കുമ്പോഴത്തേനും ഇവിടെ കെട്ടറിയിട്ടുണ്ടാകും വെള്ളമൊന്നും തിളച്ച് കിട്ടൂലട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വേണമെങ്കിൽ എപ്പോഴും അതിൽ തുറന്ന് ഇങ്ങിറങ്ങിക്കരുമ്പോഴത്തേന് എൻ്റെ മോളൊരു തിളക്ക കൂടെ റോട്ടുമൊക്കൊക്കെ പോകട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോലെ അങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം ഇവിടെ കത്തിച്ചിങ്ങാണ്ട് നിൽക്കും അപ്പോൾ അത് ഓൾ കണ്ടില്ല ഞാൻ മുറ്റത്ത് നിന്ന് ഇങ്ങോട്ട് പിടിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നോട് ചെരുപ്പ് ഇട്ട് പിന്നും പോവുകയാണ് അവിടെ പുറത്ത് കിടക്കുന്ന ചെരുപ്പുണ്ടല്ലോ വലുത് മോക്കെ മോൻ്റെയാണ് കേട്ടോ അപ്പോൾ അതിട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ തടഞ്ഞ് വുകയൊക്കെ ചെയ്യുമല്ലോ അത് വിചാരിച്ചിട്ട് ഞാനോളം അങ്ങോട്ട് പിടിച്ച് കയറ്റിയിരിക്കണം കേട്ടോ ആരെയൊക്കെ കിട്ടും ചെയ്തത് പിടിച്ച് കയറ്റിയിക്കണം അപ്പം നമുക്കിന്ന് അയില കറി വെക്കാനായിട്ടുള്ളത് അയിലൊക്കെ ഞാൻ രാവിലെ മുറിച്ചിന്നിട്ടാ കടിയുണ്ടാക്കുന്ന ഇടയിൽ തന്നെ ഞാൻ അയിലൊക്കെ മുറിച്ച് വച്ചിന്ന് പിന്നെ അതുപോലെ തേങ്ങ ചിറകിന്ന് കേട്ടോ രാവിലെ ഇക്ക അപ്പോൾ അതും കൂടി നമുക്ക് എളുപ്പമാണ് തേങ്ങ ഒക്കെ ചിറകി തന്നിന്ന് പിന്നെ ഞാൻ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ കേട്ടോ തണുപ്പൊന്ന് പോവാൻ വേണ്ടിയിട്ട് ചക്ക രാവിലെ എടുത്ത തിന്ന് മിഞ്ഞാന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചക്കൻ്റെ ബാക്കി കേട്ടോ അപ്പോൾ ചുള പരച്ചാണ്ട് ഈ ക തന്നതെന്ന് അപ്പോൾ അന്ന് കുറച്ച് ഉണ്ടാക്കി കേട്ടോ സമയമില്ലാത്ത കാരണം കുറച്ച് ഉണ്ടാക്കിയാണ്ട് ബാക്കിയുള്ളത് അങ്ങനെയാണ് വെച്ചതെന്ന് മൂക്കാത്ത ചെള്ളിൽ ചക്കയിന് ഇട്ട പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ നമുക്ക് ഈ ചുള ബുദ്ധിമുട്ടിയിട്ടുണ്ടാക്കിയാലും ഇത് കഴിക്കാനൊക്കെ നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ നമുക്ക് വറവിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതിലെ കറിയൊക്കെ വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും കൂടി എൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള എടുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാട്ടൊന്ന് ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പോൾ കിട്ടില്ല ചക്കൻ്റെ ഒക്കെ ഒരവസ്ഥ മൂക്കാത്ത ചക്ക ആയിട്ടാണ് കേട്ടോ അപ്പം എന്നാലും ഈ ചക്ക അല്ല നല്ല സാധനമില്ലാതെ ഒഴിവാക്കുന്നത് നല്ല അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക വച്ചിട്ടാണ് അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഒക്കെ ഇതാ നിരച്ചെടുത്തേക്കുന്ന കേട്ടോ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളീൻ്റെ ഇതും അതുപോലെ അര ടീസ്പൂണും മുള മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയോട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതെല്ലാം കൂടി ചേർത്ത് ഒന്നും കണ്ട അരച്ചെടുത്തൊക്കെയാണ് ഈ തക്കാളിയും പച്ചമുളകും വെന്തയൊക്കെ കണ്ട് ഒഴിച്ചെടുത്തിട്ട് കുറച്ച് പൊളിയും കൂടി എടുത്തിട്ട് പീഞ്ഞൊഴിച്ച് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സവാളൊന്ന് വാട്ടിയിട്ട് ഉരുവ പൊടിച്ച് സവാള വാട്ടിയിട്ട് അയക്ക് തക്കാളിയൊക്കെ ഇട്ട് ഇട്ട് വാട്ടിയിട്ട് അഴിക്കാണ് ഞാൻ തേങ്ങ അരച്ച് ഒഴിക്കലിട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനൊന്ന് വെക്കുന്നത് എളുപ്പത്തിലാണ് ഒന്ന് ചെയ്യണത് കേട്ടോ പക്ഷെ ഇങ്ങനെ കരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രുചി ഉണ്ടാവും അയിലൊക്കെ പോകുമ്പോൾ പുതിയ അയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ അത്യാവശ്യം വലുപ്പമുള്ളതാണ് നല്ല കൂടുതൽ വലുതൊന്നുമില്ല അപ്പോൾ അതാ തേങ്ങ ഒക്കെ ഒന്ന് അരച്ചുകൊണ്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ഒന്ന് ഒന്ന് തിളക്കാൻ വേണ്ടി ഞാൻ ഒന്നും ഇങ്ങോട്ട് മൂടിയിട്ട് പക്ഷെ മൂടിയിട്ട് പോകാനൊന്നും പറ്റൂല തിളച്ച് പോകട്ടോ പെട്ടെന്ന് തേങ്ങ അരച്ചതാവുമ്പോൾ തിളച്ചു പോവും അപ്പോൾ അതാ ചെറുതായിട്ട് പെട്ടെന്ന് തന്നെ തുറന്നങ്ങനെട്ടോ അപ്പോൾ പൊത്തിന ഇങ്ങനെ തിള വരുന്ന ടൈം ആയിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ മീനും കൂടി അണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്നാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ത്യക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കല്ലുപ്പ് ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ കല്ലുപ്പാകുമ്പോൾ നമുക്ക് കലിഞ്ഞ് കിട്ടുകയും ചെയ്യും ആദ്യം തന്നെ കണ്ടിട്ട് കൊടുക്കും അപ്പം മീനൊന്ന് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് മീനൊന്ന് വേവലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം മീനൊന്ന് വിവളം ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തെയ്യൊന്ന് കുറച്ചിട്ടുകൊണ്ട് ഒന്ന് മൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കണ്ടു വയ്ക്കുകയാണെങ്കിൽ കുറച്ച് എരുത് ഉണ്ട് കേട്ടോ എരുന്ന് പറഞ്ഞാൽ കക്കനുണ്ടല്ലോ അപ്പം ഞാൻ ഞാൻ ഒന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി എടുത്ത് ഉണ്ടാക്കി ഞാൻ ഫ്രൈ ചെയ്തിരുന്നില്ല അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അതിയൊക്കെ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ അതുപോലെ ഗരം മസാലയും ഇഞ്ചും വെളുത്തുള്ളിയും കുറച്ച് വെളി എന്താ പറയുക സുർക്കയും ഒക്കെ ചേർക്കണുണ്ട് കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ടുള്ള നല്ല മസാല ഒക്കെ തേച്ചിട്ടാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത് പിന്നെ മോൻക്ക് ഇത് റോസ്റ്റ് ചെയ്യുന്നതിനെക്കാളും പൊരിച്ചെടുക്കണമെന്നാണ് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ ഞാനിന്ന് പൊരിച്ചേരണെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല രാത്രി റോസ്റ്റ് ആക്കുമ്പോൾ കുറച്ചവിടെ വെച്ചത് അപ്പം അത് ചക്ക കുക്കറി തന്നെ ഇതുപോലെ അങ്ങനെയാണ്ട് നുറുക്കിയിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണത് ചെറുതാണ് കണ്ടില്ല കട്ടില്ലാത്ത ഒര ചുളകളാണ് കേട്ടോ അതെടുത്താണ്ട് ഇതുപോലെ അതീക്കണ്ട് അരിഞ്ഞെടുക്കുകയുണ്ട് ഇതിൻ്റെ കുരുപോലെ കളയണില്ല അതിൻ്റെ കുരുവിനെ മുകളുത്ത പോണ്ടി ഉണ്ട് കളഞ്ഞിട്ട് കുരു ഇതീക്കാണ് മുറിച്ചിടുകയാണ് കേട്ടോ ചെയ്യണത് പക്ഷേ ഇത് നന്നായിട്ട് രണ്ട് വിസലണ്ടടിച്ച്ങ്ങാണ്ട് ഇതേക്ക് കടുക് ഇട്ട് കണ്ട് താ താളിപ്പൊഴിച്ചെടുക്കുമ്പോൾ നല്ല രുചിയുണ്ട് ഇട്ടോ കഴിക്കാൻ അപ്പം ഞാൻ ഇതിൻ്റെ ഉണ്ടാക്കാനുള്ള ടൈം കുറവുകൊണ്ടാണ് അന്ന് കുറച്ച് ഉണ്ടാക്കിയത് പക്ഷെ അത് ഉണ്ടാക്കിയപ്പോൾ നല്ല രുചി ഉണ്ടായി നെട്ടോ എല്ലാവർക്കും എല്ലാം ഇഷ്ടമായി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി നട്ടാ അപ്പോൾ ഇത് ഞാൻ ഇതിഞ്ഞ് നമ്മൾ എരുന്തും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കുറച്ച് മല്ലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് അയക്കതാണ് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിങ്ങാണ്ട് ഇതൊന്ന് മൊരിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് പൊരിച്ചെടുക്കുമ്പോൾ അതിയൊക്കെ കുറച്ച് തേങ്ങയും കൂടി അണ്ട് ചിറകിയെടുത്തിട്ട് പൊരിച്ചെടുക്കാനും നല്ല രസം കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുക്കലുണ്ട് അപ്പോൾ ഇപ്പോൾ തേങ്ങ ഒന്നും ഞാൻ ചേർക്കണില്ല ഇത് ഇപ്പോൾ ഇതൊറ്റ കണ്ട് ഫ്രൈ ചെയ്യാട്ടോ ചെയ്യണത് അപ്പോൾ അതാ ഇനി നമുക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർ നമുക്ക് ഇത് എടുത്തുനിന്ന് മാങ്ങ കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഒരു ഇടണം അപ്പോൾ മാങ്ങ ഇപ്പോൾ ഒരു അതിർപ്പാണ് കേട്ടോ കടയിൽ നിന്നൊക്കെ കിട്ടും പക്ഷേ നമ്മളെ ഇത് ഫ്രഷായിട്ടുള്ള പുതിയ മാങ്ങ കണ്ട് പൊട്ടിച്ച മാങ്ങേനെ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മാങ്ങ ഒക്കെ കഴുകിയെടുത്തിട്ട് നല്ലൊരു ഡവലോണ്ട് ഒന്ന് തുടച്ചെടുക്കണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇട്ടാ അതൊന്ന് അച്ചാറിടണം അപ്പോൾ ഞാൻ അച്ചാറിടണ രൂപം ഒന്ന് ഇങ്ങനെ കാണട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള അച്ചാർ തന്നെയാണ് ഇട്ടോ പക്ഷേ എണ്ണയിലൊക്കെ ഒന്ന് വറുത്ത് കോരി ഇട്ടിട്ട് അങ്ങനത്തെ അച്ചാറും ഞാൻ ഉണ്ടാക്കി എടുക്കലുണ്ട് അപ്പം ഇത് ഞാൻ വേറെ ചേർക്കാനിട്ടോ അച്ചാർ ഇടണത് പക്ഷെ നല്ല രുചി ഉണ്ടായിരുന്നുണ്ട് അച്ചാർ ഇതുപോലെ മാങ്ങ അച്ചാറിട്ട രണ്ട് ദിവസത്തിനേ ആകെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് കുട്ടികളും ഞങ്ങളൊക്കെ തീർക്കും തീർക്കൂട്ടോ അപ്പോൾ ഇതാ ഉണ്ടല്ലേ നമ്മളെ കക്കനൊക്കെ നല്ല മൊരിഞ്ഞു കിട്ടില്ലേ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ കറിയേക്കും ചക്കയക്കും കൂടി താളി പൊയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് ചക്ക ഒക്കെ രണ്ട് വിസലടിച്ചിട്ട് ഞാൻ ഓഫാക്കി വെച്ചിരുന്നു കേട്ടോ വെന്തുകിനെട്ടോ അപ്പോൾ ഞാനിതാ നമ്മൾ കറിയൊക്കെ ഉള്ള തൂമിച്ച് ഒഴിച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ബാക്കിയുള്ളിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളിയും കൂടി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്നു അതും കൂടി ഇട്ടിങ്ങാണ് അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളീൻ്റെ ചെറിയൊരു നല്ല ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തേക്ക് ഇന്ന് കടുുക അല്ല ഇട്ടിങ്ങനെ ഇട്ടാ അപ്പം ഞാൻ കുമ്പോൾ കടുക് ചെയ്യുന്നു അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അയക്കു വെളുത്തുള്ളിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാ കേട്ടോ വെളുത്തുള്ളീൻ്റെ ഒരു ഇത് വരുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ നല്ല രുചിയും കേട്ടോ അത് കഴിക്കാൻ അപ്പൊ ഇനി മോൻക്ക് ചോറ് വളമ്പി കൊടുക്കാനു കേട്ടോ ആ മോന് വന്നപ്പോൾ പക്ഷെ ഞങ്ങൾ സമയത്തൊന്നും പിന്നെ എടുത്തിട്ടില്ല കേട്ടോ ഒന്നും എടുത്തിട്ടില്ല മോന് ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഓൻ വന്നിരിക്കുന്നുട്ടോ അവൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് അപ്പോൾ ഓൻക്ക് ചോറ് കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മളെ എരുന്ന് പൊരിച്ചതും അതുപോലെ ചക്കപ്പേരിയും അതിലൊക്കെ അറിയും കേട്ടോ പിന്നെ ഞങ്ങളെ ചോറ് നില ഒക്കെ ശേഷം അതിന്റെ ഒരു മൂന്നണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അപ്പൊ ഞങ്ങള് കടയൊക്കെ പോയിക്കോണ്ടിരിക്കാണ് തിരൂർക്ക് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോളെ ഉറക്കിക്കാണ്ടാണ് കേട്ടോ പോണത് മോള് ഉറങ്ങി നീക്കാനുമ്പോഴത്തേന് തന്നെ പെട്ടെന്ന് തിരിച്ചു പോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോരുന്നത് വന്നേക്കന്നെ നമ്മളിതാ ഒരു ഫാൻസി കട കയറിയിക്കണട്ടോ മോളുവിന് ഒരു വളമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയിക്കുന്നത് അപ്പോൾ അതാ എല്ലേതും ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാനിട്ടോ കാണാൻ നല്ല രസമാണല്ലോ അതൊക്കെ അപ്പോൾ അതാ ഞാൻ പിന്നെ മറ്റൊന്നും വേടി വേടിയെടുത്തിട്ടില്ല കേട്ടോ അത് നിറച്ച ആൾക്കാരുണ്ടാവുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര മടിയാണല്ലോ അപ്പോൾ ഞങ്ങൾ പിന്നൊരു കടയിൽ കയറിയിട്ട് ഞാനൊരു പപ്സും ഇക്ക ഒരു കട്ട് ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇവള് വേറെ കടയിലൊക്കെ കയറിയെന്ന് വെച്ചാൽ അവൾക്ക് ഒരു ഉടുപ്പ് വാങ്ങണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് രണ്ട് ഉടുപ്പും സാധനൊക്കെ ആയിട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ചായയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി പോരുകയാണ് അപ്പോൾ അതായത് ഇക്ക പിന്നെ സീനുവിനും ശാലുനും വേറെ മുട്ട ഒക്കെ വാങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ തിരിച്ച് പോന്നിട്ട് വേറെ കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ സാധനമൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കണ്ട് പോരുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ചില കൂട്ടുകാർ രണ്ട് മൂന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു എന്താ പുറത്ത് പോവലില്ല പുറത്ത് പോകണ വീഡിയോ എടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം നമ്മളങ്ങനെ പോകുന്ന ടൈപ്പിലൊന്നും അല്ല കേട്ടോ കാരണം എപ്പോഴെങ്കിലൊക്കെ കേട്ടോ പുറത്ത് പോവുള്ളൂ എന്നാൽ നമുക്ക് വയ്യെങ്കിൽ അതുപോലെ കുട്ടിനെ കാണിക്കാൻ അങ്ങനെ കേട്ടോ പോലെ കൂടുതലങ്ങനെ കറങ്ങാനൊന്നും പോക്കില്ല അതുകൊണ്ടാണ് പിന്നെ അതാ ഞങ്ങൾ വീട്ടിൽ വന്നതിൻ്റെ ശേഷമുള്ള കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങ ഒക്കെ നൊറുക്കെച്ചിട്ടാണല്ലോ പോയുന്നത് അപ്പോൾ ആ മാങ്ങ അന്ന് അച്ചാരി ഇടണം അപ്പോൾ ഞാൻ ഉലുവ വർത്തച്ചിരിക്കും പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില കിട്ടിയെന്ന് അപ്പോൾ അത് ഞാൻ കടയിൽ നിന്ന് കൂടുന്ന കറിവേപ്പിലാ കേട്ടോ അതാടനാണെങ്കിൽ അങ്ങനെ ചെയ്യൊന്നുമില്ല ഇപ്പം ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് അതിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിങ്ങനെ ഇട്ടോ ഇട്ടച്ചാണ്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്നാണ്ട് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് പോ തുടച്ചെടുത്താണ്ട് ഞാൻ അടുപ്പിലാക്കി നമ്മൾ നമ്മളതിൽ ഫ്രിഡ്ജ് വെക്കൂട്ടെ ചെയ്യണത് അപ്പോൾ പിന്നെ നമുക്ക് സാ ഇടാൻ നേരത്ത് കഴുകൊന്നും വേണ്ട എന്നാലും ഒന്നും അണുക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് കണ്ടിട്ടുമ്പോൾ അതിന് നല്ല വിഷമൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം ഇത് ചെറുനാരങ്ങിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒക്കെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് തിരുവിൽ നിന്ന് വരുമ്പോൾ തന്നെ മല്ലിമുളകുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പണിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ചെറുനാരങ്ങി ഒന്ന് ഉപ്പിട്ടക്കാണ്ട് അപ്പോൾ മാങ്ങാച്ചാറിടുകയും ചെയ്യണം ചെറുനാരങ്ങ ഉണ്ട് ഉപ്പിട്ടക്കയും ചെയ്യണം കേട്ടോ അപ്പോൾ അത് അഞ്ഞ് മാങ്ങാ അച്ചാറിടട്ടെ അപ്പം ഞാൻ അപ്പോൾ ഉച്ചൻ്റെ മുമ്പായിട്ട് നുറുക്കാ മാങ്ങാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയിക്കണട്ടെ നമ്മൾ നുറുക്കിയതിങ്ങനെ ഇരിക്കുമ്പോൾ കളറൊക്കെ ഒന്ന് മാറി പോവുമല്ലോ ഇല്ല ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തുണ് അങ്ങനെ മൂന്നാല ടീസ്പൂണൊക്കെ ഉണ്ടാകും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കണ്ടേക്ക് കടുക് ഇട്ടുകാണ്ട് കുറച്ച് ഒറിവേപ്പിനും ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തത് ഇരുന്ന് അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഈ മാങ്ങ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലിട്ടിട്ടൊന്നും കണ്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് നല്ല രുചിയുണ്ടാവും കേട്ടോ എങ്ങനെ അച്ചാറിട്ടാലും രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴത്തേന് തന്നെ കുപ്പിയൊക്കെ കാലിയാക്കും ട്ടോ മക്കൾക്കും എനിക്കായാലും കായലൊക്കെ അച്ചാറാണ് നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ കൂടെ ഈ പരിപാടിയുണ്ട് ഓരോന്ന് പൊടിച്ച് വെക്കണം വെക്കണിട്ടോ അപ്പോൾ ഞാനതൊക്കെ അങ്ങനെ ഓരോന്നും പൊടിച്ചാലുള്ളത് ഇവിടെ കൊടുന്ന് വെച്ചുകൊടുത്ത് അപ്പോൾ ഇക്കണിട്ട് അതൊക്കെ ചെയ്യുന്നത് ഉലുവ വറുത്തിട്ട് പൊടിച്ച് വെക്കുക ചെറിയ ജീരകം ഏലക്കായ അതുപോലെ ഗ്രാമ്പും പട്ടിയൊക്കെ കൂടെ ചേർത്തിട്ട് ഗരം മസാല പൊടിക്കുക പൊടിച്ച് വെച്ചിങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാം തീർന്നു നീന്ന് അപ്പോൾ അതൊക്കെയാണ്ട് പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യണമെന്ന് കാരണം ഇനി നോമ്പൊക്കെ അല്ല അപ്പോൾ ഇപ്പോൾ പൊടിച്ചാൽ പിന്നെ ഇനി നോമ്പിനും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ അച്ചാറ് ഞാനിതാ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങൊക്കെ കണ്ടില്ലേ വെന്ത് കിട്ടിയിക്കണേ ഞാൻ മാങ്ങയൊക്കെ ഇതാണ് അച്ചാറും പൊടി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ചാറ് ടീസ്പൂണ് അച്ചാറും പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഉലുവ പൊടി ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉപ്പും ചേർത്തിട്ട് അപ്പോൾ ഈ രീതിയിൽ രീതിയിലും മാങ്ങ പോലെ നമുക്ക് എണ്ണയിലൊക്കെ ഒന്ന് വറുത്ത് കോരിയിട്ടുകൂടാല്ലേ അപ്പോൾ അങ്ങനെ ഇട്ടാലും അങ്ങനെ ഇട്ടാലും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതാ ഉപ്പ് അത്യാവശ്യത്തിനൊക്കെ വേണം നമുക്ക് സുർക്ക് ഒഴിക്കണതല്ലേ അപ്പം സുർക്കൊഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ എല്ലാം കൂടി ഇത് ഒന്ന് രണ്ട് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് തെയ്യൊന്ന് ഓഫാക്കി കൊടുക്കേണ്ടത് എന്നിട്ട് തെയ്യ് ഓഫാക്കിയതിന് ശേഷം ഇതേപോലെ നമുക്ക് സുർക്കൊഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ സുർക്കൊഴിക്കുന്ന ടൈമിൽ നമുക്ക് വിചാരിക്കും ഇത് വെള്ളം നീണ്ടിക്കണെന്ന് പക്ഷേ ഇളക്കി ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ പൊടികളൊക്കെ ഒന്ന് എന്തെങ്കിലും നലഞ്ഞ് നമ്മളത് കുപ്പിയിലാക്കുന്ന ടൈമിൽ മാ അങ്ങൊക്കെ ഒന്നും കണ്ട് കുഴഞ്ഞിട്ട് നമ്മളെ വെള്ളമൊക്കെ ഒന്നുകൊണ്ട് കൊറ്റിയാൽ പോലെണ്ട് വരും കേട്ടോ വണ്ടീല നല്ല അടിപൊളിയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആക്കുന്നത് അപ്പോൾ വേണ്ടി ഞാൻ ചെറുനാരങ്ങ നുറുക്കിയിട്ട് ഒന്നുകൊണ്ട് നാല് കഷ്ണമാക്കി എടുക്കൂ നമ്മൾ നടുമുറിച്ചിട്ട് അതിൻ്റെ നടുമുറിക്കാം മറ്റേതിൻ്റെ നടുമുറിക്കാം അങ്ങനെ നാല് കഷ്ണാക്കിയിട്ട് കുപ്പിയിലാക്കി വെച്ചിരിക്കണ എന്നിട്ട് ഉപ്പ് ഇട്ട് വെച്ചിരിക്കണട്ടാ ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് അച്ചാറിടാ നാരങ്ങ നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ട് അച്ചാറിട്ടാൽ അപ്പോൾ അത് എല്ലാ പൊടികളും അങ്ങനെ ആക്കി വെച്ചിരിക്കണട്ടാ കുരുമുളക് അതുപോലെ ഗരം മസാല എന്താ പറയുക ഈ യമ്മള ഇതുണ്ടല്ല മല്ലി എല്ലാം പൊടിച്ചിരിക്കണട്ടെ ചെറിയ ജീരകം ഏലക്കായും ഒറ്റക്ക് ഒക്കെ പൊടിച്ച് വെച്ചിരിക്കണം അപ്പോൾ വണ്ടിയിൽ അച്ചാറൊന്നും കൂടി കുറുകിയില്ല അപ്പോൾ നല്ല ഉഷാറായില്ലേ അതുപോലെ ഇങ്ങനെയുണ്ട് കുഴഞ്ഞ പോലെ എന്നിട്ടൊക്കെ അച്ചാർ ഇഷ്ടം പക്ഷേ ഞാനിങ്ങനെ വേവിക്കാതെ ഇങ്ങനെ നുറുക്കി കാണ്ട് അങ്ങനെ എന്തെങ്കിലും കേട്ടോ പക്ഷേ ഇങ്ങനെ ഇട്ടാലും നല്ല രസമായിട്ട ഈ മാങ്ങ നല്ലൊരു ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു കാരണം മൂത്ത് ചനച്ചൊന്നും പോവാത്ത അത്യാവശ്യം വണ്ടിയൊന്നും കൂടുകിട്ടാത്ത മാങ്ങയ കാരണം നല്ലൊരു രുചി ഉണ്ടായിരുന്നു കേട്ടോ ഇട്ടപ്പോൾ ഈ കുപ്പിൻ്റെ മുക്കഭാഗത്തോളം ഉണ്ടായിരുന്നു കേട്ടോ പുത്തിന് ഇത് ഇട്ടാൽ തന്നെ ഒരുപാട് കൂട്ടി തീർത്തിട്ടാ അച്ചാർ അപ്പോൾ അത് അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പിലിട്ട് വെച്ചതും ഉണ്ട് അപ്പം അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് ഞച്ചാറാക്കണം അപ്പോൾ നമ്മൾ പൊടികളൊക്കെ പൊടിക്കലും അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിങ്ങനുണ്ട് അപ്പം വീഡിയോ എത്രയുള്ളു കേട്ടോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് പെൻഷല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും